എഡിഎം നവീൻ ബാബുവിന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട മലയാലപ്പുഴയിൽ എത്തിച്ചു. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 12:30 മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയത്. മൃതദേഹം ഇന്ന് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കളക്ട്രേറ്റിൽ പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം മലയാലപ്പുഴയിലെ വീട്ടിലാകും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. കൃഷ്ണമോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ രാവിലെ ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ നല്ല അഭിപ്രായമുള്ള, നല്ല സർവീസ് ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം, മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ ഇവിടെ ADM ചാർജ് എടുക്കേണ്ടതാണ്. ഈ ജില്ലയിൽ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെയാണ് ചേതനയേറ്റ ശരീരം ഇവിടേക്ക് എത്തിയപ്പോൾ മോർച്ചറിയിൽ, പത്തനംതിട്ട മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാവരും ഇപ്പോൾ വീട്ടിലുണ്ട്. നാളെയാണ് രാവിലെ 10 മണിക്ക് പൊതുദർശന ചടങ്ങുകൾ കളക്ട്രേറ്റിൽ തുടങ്ങുക. അതിനുശേഷം സംസ്കാര ചടങ്ങിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള MLA കോന്നി MLA ഉണ്ട്, അപ്പോൾ റാന്നി MLA ഉണ്ട്. അടുത്തറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വരെ കാലമായിട്ട്. തീർച്ചയായിട്ടും ഈ കുടുംബം ഞങ്ങളെല്ലാം വല്ലാത്ത ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം പ്രവൃത്തി കൊണ്ടും അതോടൊപ്പം തന്നെ പെരുമാറ്റം കൊണ്ടുമെല്ലാം എല്ലാവർക്കും ബഹുമാനം പിടിച്ച് പറ്റുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ നാട്ടിലാളുകൾക്കുമെല്ലാം വലിയ ഒരു പ്രയാസവും വേദനയും ഒക്കെയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രയാസമാണ്. MLA റാന്നിയിലിരുന്നപ്പോഴാണ് ADM പിന്നീട് സ്ഥാനക്കയറ്റം ലഭിച്ചു പോകുന്നത്. ഞാൻ റാന്നിയിൽ MLA വരുന്ന സമയത്ത്, ആ സമയത്താണ് അദ്ദേഹം തഹസീൽദാരായത്. ആദ്യത്തെ ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ സമയത്താണ് മഴക്കെടുതി ഉണ്ടാകുന്നത്, മണ്ണിടിച്ചിലുണ്ടാകുന്നു. അപ്പോൾ പഴയ പ്രളയത്തിന് സമാനമായ ഒരു സംഭവം ആവർത്തിക്കപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ടായി. ആ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ളൊരു ടീം വർക്കുണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു. ഡാമുകളുടെ ഒരു മാനേജ്മെൻ്റ് ആയിരുന്നു കാരണം ആ സമയത്ത് പ്രധാനപ്പെട്ട വെല്ലുവിളി. നമ്മൾ ടീം ഫോം എല്ലാത്തിലും നല്ല സമർത്ഥനായി നിന്നാലും രാത്രിയിൽ കൺട്രോൾ റൂം, താലൂക്ക് ഓഫീസിലെ കൺട്രോൾ റൂമിൽ ഞങ്ങളുടെ രണ്ടുപേരും ഒരു കോള് വന്നാൽ അത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ഷേപവും കേൾക്കിയത് നല്ല ട്രാക്ക് റെക്കോർഡ്, ശാന്തതയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ആദിവാസി മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്ന പ്രവചിക്കപ്പെട്ട് അദ്ദേഹത്തെ അവിടുന്ന് ആളെ ഒഴിപ്പിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു MLA പറഞ്ഞാൽ അവർ കേൾക്കും, ഞങ്ങൾ രാത്രിയിൽ പോവുകയാണ്. വളരെ ശാന്തനായ, എന്നാൽ അതേസമയം സമർപ്പിത മനസ്സ്, ഞങ്ങൾക്ക് നല്ല ഓർമ്മകൾ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളൂ. MLAമാരടക്കം ജനപ്രതിനിധികൾ പറയുന്ന പോലെ ഷിഹാസ് നല്ല ഓർമ്മകൾ മാത്രമാണ് ഇവിടെ എത്തുന്ന ജനപ്രതിനിധികൾക്കും ബന്ധുക്കൾക്കും അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കുമൊക്കെ പങ്കുവെക്കാനുള്ള അങ്ങനെ ഒരു മനുഷ്യൻ്റെ വേർപാടിലാണ് ഈ നാടുള്ളത്, എല്ലാവരും ഉള്ളത്. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് ജില്ലാ കളക്ട്രേറ്റിൽ പൊതുദർശന ചടങ്ങുകൾ നടക്കും. അതിനുശേഷമാകും ഉച്ച കഴിഞ്ഞ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക.